ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തന്ത്രങ്ങൾ മെനയാനാണ് കോൺഗ്രസ് നേതാക്കൾ വയനാട്ടിൽ ലീഡേഴ്സ് മീറ്റിനായി ഒത്തുകൂടിയത്. പക്ഷെ അവിടെ മെനയുന്ന തന്ത്രങ്ങൾ പുറത്തു വരുന്നതൊക്കെ കേട്ട് ജനം ഊറി ഊറിച്ചിരിക്കുകയാണ്. ഇങ്ങനെ തന്ത്രങ്ങൾ മെനയുകയാണെങ്കിൽ ഏത് വഴിക്കാകും കോൺഗ്രസ് എന്നത് ഓർത്ത് അടുത്ത പ്രാവശ്യം ഈ 19 20 പിടിക്കും. അതെ, കെ പി സി സി പ്രസിഡന്റ് ഉപാധികൾ വയ്ക്കുകയാണ്, പിന്നെയും ഭീഷണി മുഴക്കുകയാണ്. ഒരു മാസത്തിനകം പുനഃസംഘടന പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ രാജിവെക്കുമെന്ന് നടക്കും. സുധാകരൻ എത്ര തവണ രാജിവെച്ചു. ഇതുപോലെ കുറേ സമ്മർദ്ദങ്ങൾ സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അല്ല, അദ്ദേഹം തന്നെ ഈ അതിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞത്, ഞാനൊരു പരാജയപ്പെട്ട പ്രസിഡന്റാണ്, പക്ഷേ എന്റെ കഴിവുകേടല്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എന്നല്ല. ആ ഒരു വാക്ക് കണ്ടുപിടിച്ചവരെ വേണം. ഈ സാഹചര്യം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് ആ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിന് തടസ്സമാകുന്ന സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എന്താണ് എന്ന് പറയണ്ടേ? ആ സാഹചര്യത്തിലെ സമ്മർദ്ദം അത് മാറ്റിയെടുക്കാനല്ലേ അദ്ദേഹത്തിന്റെ കഴിവ്. അവിടെയാണ് ഇപ്പോ വി എം സുധീരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ശരിയായില്ല, മുല്ലപ്പള്ളി ആയപ്പോൾ ശരിയായില്ല, അതുകൊണ്ടാണല്ലോ സുധാകരൻ ആ സമയത്തൊക്കെയും സുധാകരന്റെ പേര് ഉയർന്നു എന്നതാണ്. ഇദ്ദേഹം ധീരനാണ്. അപ്പോ ആ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആകുമ്പോൾ ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കണമല്ലോ. അതിജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ കുംഭസരിക്കുന്നതിന് പകരം രാജിവെച്ച് പോവുകയാണ്. അതേ ഉള്ളൂ, സാമാന്യമായ ഒരു മര്യാദ, അത്രേ ഉള്ളൂ. കാരണം ഇത് ആലോചിച്ച് നോക്കണം, എനിക്ക് ഒരു മാസത്തിനകം ഇത് പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെയും രാജിവെക്കും എന്ന് പറയുകയാണ്. ഇതുപോലെ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. എത്ര വട്ടമാണ് കെ പി സി സിയുടെ പുനഃസംഘടന ഇപ്പൊ നടക്കും എന്ന് പറഞ്ഞത്? 2 വർഷമായിട്ട് ഒരു സംഘടനാ സംവിധാനത്തിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇത് ഒരു ഈ 2 വർഷത്തിനിടയിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലേ, കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തണം. അത് എന്തുകൊണ്ട് ഇങ്ങനെ വൈകുന്നു, ഇവര് വലിയ എന്താണ് ഗ്രൂപ്പില്ല കോൺഗ്രസ്സുകാർ എന്നൊക്കെ പറഞ്ഞതാണ്. അതും നമ്മൾ പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പൊക്കെ ഒരു അനിവാര്യതയാണ്. ഗ്രൂപ്പ് ഇതിനേക്കാൾ കൊടികുത്തി നിന്നിരുന്ന ഘട്ടങ്ങളിൽ കോൺഗ്രസ് വൻ വിജയം നേടി. പക്ഷെ ഇത്രയും ഒരു കഴിവ് കെട്ട ഒരു പ്രസിഡന്റ്, കെ പി സി പ്രസിഡന്റ് മുൻപൊരിക്കലും കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. സത്യമായിട്ടും അത് പറയേണ്ടി വരുന്നുണ്ട്. കാരണം അല്ല, അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തെ അദ്ദേഹം അതിന് കാരണമാക്കി മാറ്റുന്നു. പക്ഷെ അതൊന്നുമല്ല കാരണം. ആർജവമില്ലായ്മ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. സുധാകരനിൽ നിന്ന് ഈ അണികളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ആ ആർജവമായിരുന്നു. അതെ അതെ, ബാക്കി എല്ലാവരെക്കാളും അഗ്രസീവായി വെട്ടെന്ന് തൊട്ട രീതിയായിരുന്നു, അഗ്രസീവായിട്ട് കാര്യങ്ങൾ ചെയ്യും എന്ന്. ഇതിപ്പോ അഗ്രസീവ് ആയത് എവിടെയൊക്കെയാണെന്ന് നമുക്കറിയാം. അതെ, ഈ പാർട്ടി ഇഷ്ടപ്പെടാത്ത ആളുകളെ പാർട്ടിയിൽ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കുന്നതിന് വേണ്ടി അഗ്രസീവ് ആയിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഓഫീസ് കെ പി സി സി ഓഫീസിലുള്ള ആളുകളെ സംരക്ഷിച്ചു നിർത്തി, സ്വന്തം ആളുകളെ സംരക്ഷിച്ചു നിർത്തി കെ പി സി സിയിൽ ഒരു സമാന്തര സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് രാധാകൃഷ്ണനെയും ജയന്തിനെ പോലെയുള്ള ജയന്തിനെയൊക്കെ ഈ പാർട്ടിയുടെ അദ്ദേഹം എന്താണ് ഈ അൺഒഫീഷ്യൽ കെ പി സി സി പ്രസിഡന്റിനെ പോലെയാണ് പെരുമാറുന്നത് എന്നാണ് പല ആളുകളും പറയുന്നത്. ജയന്തൊക്കെ പാർട്ടി പ്രവർത്തനം ഉപേക്ഷിച്ചു പോയ ആളുകളാണ്. ഇവിടെ കിടന്ന് വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന പലരെയും ഒഴിവാക്കിയിട്ടാണ് ജയന്തിനെ പോലെയുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്നത്. എന്നിട്ട് അവര് അങ്ങ് കയറി നിരങ്ങുകയാണ്. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അപ്പോ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നതിനൊക്കെ മുമ്പ് പാർട്ടി ഇവിടെ ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചാണ് ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടത്. ബി ജെ പി ഇപ്പോഴും ഇങ്ങനെ വലയെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, എവിടെയെങ്കിലും ചെന്ന് കൊള്ളുന്നെങ്കിൽ കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തി ഒരു മാസത്തിനകം അദ്ദേഹം കാലാവധി കൊടുക്കുന്നുണ്ട്. 1 മാസം, ഈ 1 മാസം കാലാവധിക്ക് ശേഷം എന്നാലും നടക്കത്തില്ലെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. ഈ 1 മാസം കൊണ്ട് എന്തായാലും പുനഃസംഘടന നടക്കില്ല. അതിനുശേഷം പുള്ളി രാജിവെച്ച് പോവുക. കാരണം അടുത്ത പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ എന്തായാലും മുല്ലപ്പള്ളി ഇരുന്നപ്പോഴാണ് 20-19 സീറ്റ് പിടിച്ചത്. അത് മുല്ലപ്പള്ളിയുടെ ഇതുകൊണ്ട് മാത്രമല്ല, രാഹുൽ ഗാന്ധി ഇവിടെ ഒന്ന് മത്സരിച്ച് ആ സാഹചര്യമൊക്കെ നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ആ സാഹചര്യമൊക്കെ മാറി. ഇനി ഒരുപക്ഷേ കേസ് നിലനിൽക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരാൻ സാധ്യത കുറവാണ്. പ്രിയങ്ക ഗാന്ധി ആയിരിക്കും വരുന്നത്. പ്രിയങ്ക ഗാന്ധി വന്നാലും ഒന്നും, ഇനി അല്ല രാഹുൽ ഗാന്ധി വന്നാൽ പോലും ഈ 19 സീറ്റ് നിലനിർത്താൻ എന്തായാലും ബി ജെ പി എതിരിടാൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകട്ടെ എന്നൊക്കെ ഒരു ചിന്തയാണ്. പക്ഷേ ഇനി അങ്ങനെയല്ല, ഒരു കൂട്ടായി മാത്രമേ കേന്ദ്രത്തിലും ഉണ്ടാവൂ. അപ്പൊ അവിടെ സി പി എമ്മിനും പ്രതിനിധികൾ ഉണ്ടാകുന്നത് നല്ലതാണ് എന്നുള്ള സാധാരണപ്പെട്ട ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായി. കാരണം ബി ജെ പിയെ എതിരിടാൻ സി പി എമ്മും ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ള ഒരു ആവശ്യകത ആളുകളിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം രാജ്യസഭയിലുള്ള അവരുടെ പ്രകടനം, സി പി എം പ്രതിനിധികളുടെ പ്രകടനം മികച്ചതാണ്. മറ്റേ ഇപ്പം ഇവിടെ ലോക്സഭയിലും ഒക്കെ പോയിട്ടുള്ള കോൺഗ്രസിന്റെ ആളുകൾ പോലെയൊക്കെയുള്ള ആളുകൾ അല്ലാണ്ട് എല്ലാം വേസ്റ്റുകളായി പോയി. അതെ അതെ, അല്ല അവരൊന്നും
അവരൊന്നും ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു പ്രതിരോധം ഉയർത്തുന്നതാണ്. മറ്റവർ ഈ കനൽ ഒരു തരി മതിയെന്ന് കളിയാക്കി പറയുന്ന ആളുകൾ കേൾക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ബ്രിട്ടാസൊക്കെ ബ്രിട്ടാസിന്റെ ഒക്കെ ശബ്ദമാണ് അവിടെ ഏറ്റവും കൂടുതൽ മുഴങ്ങുന്നത്. അതെ അതെ, നമ്മൾ നേരത്തെ അറിയാം ഈ സ്പീക്കർമാർ വരെ അനുമോദിച്ചിട്ടുള്ള ആളുകളാണ്, രാജീവും ബാലഗോപാലും അതുപോലെ എം ബി രാജേഷും ഒക്കെ. അവര് കൃത്യമായി പഠിച്ചാണ് പഠിച്ച കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ബി ജെ പിക്ക് എതിരായ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. ആ ഒരു സാഹചര്യം നിലവിലുള്ളപ്പോൾ സി പി എമ്മിന് സാധാരണപ്പെട്ട ജനങ്ങൾ പല മണ്ഡലങ്ങളിലും സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിനെ അവര് സഹായിക്കും, അല്ലെങ്കിൽ എൽ ഡി എഫിനെ അവർ കൂടെ നിർത്താൻ അവർ ശ്രമിക്കും. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അപ്പം ഈ 19-ൽ 20-ൽ 19 നിലനിർത്തിയില്ലെങ്കിൽ ആ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കെ പി സി പ്രസിഡന്റ് അന്നേരം പിന്നെ തലയും മുണ്ടു വിട്ടുകൊണ്ട് കണ്ടം വഴി ഓടേണ്ടി വരും. അപ്പൊ അതിനേക്കാളും മുൻപേ ഇപ്പോഴങ്ങ് ഒഴിഞ്ഞാൽ ഇതൊരു അവസരമാക്കി. അതെ അതെ അതെ, സ്കിപ്പാവുക. മാത്രമല്ല, സുധാകരൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുള്ളി മത്സരിക്കില്ല. അങ്ങനെയാണെങ്കിൽ സുധാകരന്റെ ഒരു വേറൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ഞാനൊരു ബലിയാടായ മനുഷ്യനാണ് എന്നും കൂടി വരുത്തി തീർക്കണം. ഇവരെല്ലാവരും കൂടി സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഉണ്ടാക്കി എന്നെ പുകച്ചു പുറത്തേ അടിച്ചു, മറ്റത് ഇങ്ങനെ കടിച്ചു തൂക്കി ഇരുന്നിട്ട് തോറ്റ ഊപ്പാട് വന്നിട്ട് ഇറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ. കാരണം ആ 19 എന്നുള്ളതിൽ ഒരെണ്ണം കുറവ് വന്നാൽ പോലും അത് ഉണ്ടാക്കിയേക്കാവുന്ന ഒരു വലിയ പ്രത്യേകത. ഉറപ്പാണ്, ഒന്നല്ല പലതും കുറവ് വരും. വാഴപ്പിണ്ടികൾ വെട്ടി ദൂരെ എറിയും ആളുകൾ. നോക്കിക്കോ, ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന ഫലം നമ്മൾ അതിശയിപ്പിക്കും. അതുപോലുള്ള ഇപ്പുറത്ത് അതുപോലുള്ളൊരു ചിട്ടവട്ടമായ പ്രവർത്തനങ്ങളാണ് സി പി എം പ്ലാൻ ചെയ്തിരിക്കുന്നത്. എൽ ഡി എഫ് അതനുസരിച്ചുള്ള വർക്കാണ് നടത്തിയിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല. ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസ് എന്നുള്ള ആ നിലയിൽ നിന്ന് കാര്യങ്ങൾ ഒരുപാട് മാറി. ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസിനെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല. കോൺഗ്രസിന്റെ തലതൊട്ടപ്പനായ എ കെ ആന്റണിയുടെ മകൻ പോലും ബി ജെ പിയിൽ ചെന്ന് കയറി. അപ്പൊ ആ ഒരു സാഹചര്യമൊക്കെ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ബി ജെ പിയെ പ്രതിരോധിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം ആളുകളിൽ ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അവിടെ ഈ പറയുന്നത് പോലെ ഒളപ്പാസിൽ ജയിച്ചുകൊണ്ട് പോവാം എന്ന് സുധാകരനത് അറിയാമെന്ന് തോന്നുന്നു. അങ്ങനെ എളുപ്പം സുധാകരൻ അതിനുവേണ്ട അഡ്വൈസ് കിട്ടിയിട്ടുണ്ട്. എളുപ്പത്തിൽ ഇതൊന്നും നടക്കില്ല എന്നുള്ള കാര്യം അറിയാം. ആ ഒരു ഉപദേശം സുധാകരന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് സുധാകരൻ വളരെ കട്ടിക്ക് തന്നെ ഈ ലീഡേഴ്സ് മീറ്റിംഗ് ഇപ്പോൾ വിളിച്ചു കൂട്ടിയതും അവിടെ അതും പിന്നെ വയനാട്ടിൽ തന്നെ വിളിച്ചു കൂട്ടി കേന്ദ്രത്തിൽ നിന്നുള്ള നിരീക്ഷകരോരൊക്കെ അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇത് പറഞ്ഞത് അദ്ദേഹം കണക്കൂട്ടി തന്നെയാണ്. അല്ലാതെ ഒരിക്കലും ഒരു ഫേക്കായിട്ടുള്ള വാർത്ത അല്ലെങ്കിൽ വേഗമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു കാര്യമല്ല. അതെ, ഉള്ളിൽ തട്ടി പറഞ്ഞതാണ് അത്. പുള്ളി ഉദ്ഘാടന സമ്മേളനത്തിലും പറഞ്ഞു. അതിനുശേഷം എല്ലാവരുടെ ഫോൺ മേടിച്ച് ഒരു കവറിനകത്താക്കി മാറ്റിച്ചു. അത് തന്നെ ഒരു ചരിത്രത്തിന് ഒരു ഒരു സംഭവമാണ്. എന്നിട്ട് അതിന് രമേശിന്റെ ഇതിൽ പറഞ്ഞ എന്താ പറയുക, ഇതിപ്പോ ഫോൺ മേടിച്ച് വെച്ചാലും ശരി തന്നെ, ചിത്രം സഹിതം ആളുകളിൽ എത്തുന്നുണ്ടല്ലോ. പ്രസംഗമൊക്കെ അതേപടി പുറത്തു വരുന്നുണ്ട്. അല്ല, ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ തന്നെ കെ സി വേണുഗോപാലും പറഞ്ഞൊരു കാര്യമുണ്ട്. ചുമ്മാ വാർത്താ സമ്മേളനം നടത്തി ഇതുപോലെ റോഡ് കിടന്ന് മുഖ്യമന്ത്രിയുടെ കാറിന്റെ കുറുകെ സത്യമാണത്. ദിവസവും വാർത്താ സമ്മേളനം നടത്തി, എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തി പിണറായി വിജയനെ 10 പറഞ്ഞതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകാൻ പോകില്ല എന്നുള്ള ചെന്നിത്തലയുടെ അനുഭവം സതീശനും മനസ്സിലാക്കണം. അല്ല, പിആറിന് ഒരു കാര്യം മനസ്സിലായോ, വി ഡി സതീശൻ എല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുന്നു. എവിടെ പോയാലും, കാസർഗോഡ് പോയാൽ അവിടെ, തിരുവനന്തപുരത്ത് വന്നാൽ അവിടെ, കോട്ടയത്ത് പോയാൽ. അത് പുള്ളിക്ക് ഗുളിയ പ്രഷറിന്റെ ഷുഗറിന്റെ ഗുളിയ കഴിക്കുന്ന പോലെയാണ്. രാവിലെ ഒരു വാർത്താ സമ്മേളനം നടത്തി പിണറായിയെ പുലയാട്ട് നടത്തുക, എന്നിട്ട് ഞാൻ കേവനാണെന്ന് പറയുക. അതെ, ഇത് അല്ല, എന്തിന്റെ പേരിലാണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നമ്മളാണ് ഒരു ഒരു പ്രതിപക്ഷ നേതാവിന്റെ കടമ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഈ കർണാടകയിൽ കോൺഗ്രസിന്റെ ഡി കെ ശിവകുമാർ അല്ലെങ്കിൽ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് സിദ്ധരാമയ്യ എത്ര വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. 40% അഴിമതി നിരന്തരമായുണ്ട്. പക്ഷെ ആ അഴിമതി കഥകളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചു. അവർ വാർത്താ സമ്മേളനം നടത്തിയിട്ടല്ല, കൃത്യമായ ക്യാമ്പയിനിങ് അതാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നേ, അല്ലാണ്ട് ഇവിടെ മറ്റേ പോകുന്ന വഴിയിലൊക്കെ വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിട്ട് 4 ഡയലോഗ് അടിക്കും. അതാണ് അത്, നിയമസഭാ പ്രസംഗത്തിലായാലും ഈ വാർത്താ സമ്മേളനത്തിലായാലും കിടിലൻ ഡയലോഗ് കിണ്ണൻ കാച്ചി ഡയലോഗ് അടിക്കും. അത് അങ്ങോട്ട് കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലേക്ക്, ഇതിപ്പോ സതീശന്റെ സോഷ്യൽ മീഡിയ ടീം തന്നെ അത് കട്ട് ചെയ്തിട്ട് കൊടുക്കും, വലിയ സൗകര്യമായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യാം. അതുകൊണ്ടൊന്നും കാര്യമില്ലെന്നേ. സുധാകരൻ എന്ത് ചന്ദ്രകാസം വിളക്കി, ഇപ്പോ സതീശൻ എന്ത് ചന്ദ്രകാസം വിളക്കുന്നു. പക്ഷെ യാഥാർത്ഥ്യം അതിൽ നിന്നൊക്കെ അകലെയാണ്. തോറ്റുപോയ ഒരു കെ പി സി സി പ്രസിഡന്റ് ആണ് എന്ന് അദ്ദേഹത്തിന് തന്നെ പറയേണ്ടി വരുന്നു. തോറ്റുപോയ ഒരു പ്രതിപക്ഷ നേതാവാണ് എന്ന് സതീശന് ഇത് അധികം ദിവസങ്ങൾക്കകം സമ്മതിക്കേണ്ടി വരും. അക്സെപ്റ്റ് ചെയ്യുന്നത് അതെ, സ്വയം സമ്മതിക്കേണ്ടി വരും. ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ട്, സ്വയം അത് സമ്മതിക്കേണ്ടുന്ന ഒരു നിലയിലേക്ക് എത്തും.